ഹലോ വെൽക്കം ടു എഫ് എസ് എജു മീഡിയ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ സേഫായിട്ട് എല്ലാവരും വീട്ടിലിരിക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്ലോഗിൽ പറഞ്ഞതുപോലെ ഒരു എഡ്യൂക്കേഷണൽ ടിപ്സാണ് എഡ്യൂക്കേഷണൽ ടിപ്സ് എന്ന് മാത്രം പറയാൻ പറ്റില്ല പ്രൊഫഷണൽ വേയും കൂടിയാണ് അതായത് 18 ഇയേഴ്സ് ആയിട്ട് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ടിപ്സ് തരുന്നത് പുള്ളിക്കാരൻ ഒത്തിരി നല്ല നല്ല കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അമേരിക്ക ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് യാഹു അങ്ങനെയുള്ള ഒത്തിരി നല്ല കമ്പനീസിൽ വർക്ക് ചെയ്യേണ്ട എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറെ ഉണ്ടാകുന്ന കുറെ കൺഫ്യൂഷൻസ് എങ്ങനെ ക്ലിയർ ചെയ്യാം അങ്ങനത്തെ കുറച്ച് നല്ല നല്ല ടിപ്സാണ് നമുക്ക് ഇന്ന് പുള്ളി നമുക്ക് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യാം ഓക്കെ ഹലോ കോളേജ് പഠനം കഴിഞ്ഞ് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് പ്രത്യേകിച്ചും IT മേഖല ആൾക്കാർക്ക് സംബന്ധിക്കുന്ന സംശയമാണ് ഞാൻ എന്ത് പഠിച്ചാലാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടുക ചിലപ്പോൾ ഇതേ സംശയം ഒരു ജോലി കിട്ടിയ ആൾക്കാർക്കും ഒരു ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട് എനിക്ക് പക്ഷേ എനിക്ക് എന്ത് ചെയ്താലാണ് എനിക്ക് അടുത്ത ലെവലിലേക്ക് മാറാൻ പറ്റുക എനിക്ക് എന്താണ് അടുത്ത എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താണ് പഠിക്കേണ്ടത് ഞാൻ പഠിക്കേണ്ടത് ജാവയാണോ ഞാൻ പഠിക്കേണ്ടത് വേറൊരു ലാംഗ്വേജ് ആണോ ഇതൊക്കെ എല്ലാവരും സംശയമാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം എന്താണ് പഠിക്കേണ്ടത് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വലിയ ജോലി നിങ്ങളുടെ വലിയ ജോലി എന്ന് പറഞ്ഞാൽ നല്ല ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കമ്പനിയിലാണ് വർക്കുന്നത് അല്ലെ നല്ലൊരു കമ്പനിയിലോ നല്ലൊരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും ഞാൻ ഒന്ന് രണ്ട് മൂന്ന് കമ്പനികളുടെ പേര് പറയാം നിങ്ങൾക്ക് നോക്കാം എന്താ വലിയ കമ്പനിയാണോ ചെറിയ കമ്പനിയാണോ എന്ന് പറയും ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരുപാട് കമ്പനികളുണ്ട് അല്ലെ യാഹു ഇതെല്ലാം വലിയ കമ്പനിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ നമുക്ക് എല്ലാവർക്കും പേരും പരിചയമുള്ള വലിയ കമ്പനികളാണ് ഇവിടെയൊക്കെ ജോലി കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അല്ലെ അതല്ലേ അതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യം അല്ലേ അപ്പോൾ എന്താണ് ഇവർക്ക് വേണ്ടതെന്ന് നോക്കാം എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ അവർക്ക് എന്താണ് വേണ്ടത് അത് പഠിച്ചാൽ നമുക്ക് അവർക്ക് ജോലി കിട്ടും അല്ലേ അവർക്ക് എന്താണ് വേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ കമ്പനികളിൽ വർക്ക് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയാണ് അവർക്ക് വേണ്ടത് ചെറിയ ചില കാര്യങ്ങളാണ് ഒന്ന് അവർക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യും അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഇടാം ബിൽഡ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം അപ്പോൾ എല്ലാവരും പ്രോഗ്രാം ബിൽഡ് ചെയ്യുന്നില്ലേ അല്ലേ അപ്പോൾ ഞാൻ ബിൽഡ് ചെയ്യും പക്ഷേ അപ്പോൾ ഞാൻ എന്ത് പഠിച്ചാൽ എന്ത് ചെയ്യാം എന്തിൽ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ പല പല ലാംഗ്വേജുകളുണ്ട് എന്തായാലും ബിൽഡ് ചെയ്യാം എന്തിനാണ് ബിൽഡ് ചെയ്യേണ്ടത് ഇവർക്ക് പ്രശ്നമില്ല ഇവർക്ക് അങ്ങനെ ഏത് ലാംഗ്വേജ് ബിൽഡ് ചെയ്യണം നോക്കി ഒരു കണ്ടീഷൻസും ഇല്ല നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ലാംഗ്വേജിനകത്ത് അവർക്ക് ഒരു അപ്ലിക്കേഷൻ ബിൽഡ് തുടങ്ങണം അതായിരിക്കും അവരുടെ ഒരു കണ്ടീഷൻ അവർക്ക് നിങ്ങളുടെ ഡെവലപ്മെൻറ് സ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റുമെന്നാണ് ചോദ്യം അല്ലാതെ നിങ്ങൾക്ക് ഇന്ന ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാൻ പറ്റുമെന്ന ചോദ്യമല്ല ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വെച്ച് നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും ഇതാണ് ചോദ്യം ഫസ്റ്റ് നമ്പർ സെക്കൻഡ് സ്കില്ല് വേണത് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ സ്കിൽസ് ഇതൊരു ഒരു ഒരു കണ്ടീഷനാണ് പല കമ്പനികളും ചെയ്ത കണ്ടീഷനാണ് ചില കമ്പനികൾ കൺസിഡർ ചെയ്യാറില്ല എന്നാലും ഭൂരിപക്ഷം ഞാൻ ഒരു പൊതുവെ ഓപ്പൺ ആയിട്ട് പറയുകയാണ് പല കമ്പനികളും ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ സ്കില് ഉണ്ടോ അല്ലെങ്കിൽ അത് വേറെ ഇത് പറയാം ലോ ലെവൽ ഡിസൈൻ സ്കിൽ നിങ്ങൾക്കൊരു ഒരു ഒരു അപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ബിൽഡ് ചെയ്യുക നിങ്ങൾ എന്തെല്ലാം ക്ലാസ്സുകൾ ഉണ്ടാക്കും അല്ലേ നിങ്ങൾ എന്തെല്ലാം ഡാറ്റാ ബേസിൽ എന്തെല്ലാം സ്റ്റോർ ചെയ്യും അതെങ്ങനെ സ്റ്റോർ ചെയ്യും എന്ത് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ എന്ത് ടേബിൾ എന്ത് സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യും ഇതെല്ലാം അറിയണം അല്ലേ ഇതൊക്കെ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഇത് അടുത്തൊരു ഒരു പ്രത്യേകത ഉണ്ട് അടുത്തൊരു സാധനം ചെക്ക് ചെയ്യുന്നത് നിങ്ങളെ പൊതുവെ നിങ്ങളുടെ അൽഗോരിതമിക് സ്കില്ലാണ് നിങ്ങളുടെ ഡാറ്റ സ്ട്രക്ചർ സ്കിൽസ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലോ ലെവൽ ഡിസൈൻ സ്കിൽസ് തേർഡ് വൺ യുവർ അൽഗോരിതം സ്കിൽസ് ഇത് മൂന്ന് നിങ്ങൾ കൃത്യമാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് കമ്മി ജോലി കിട്ടും ഇതാണ് എൻ്റെ ഉപദേശം ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തന്നത് ഷിജിത് ലാലിനാണ് അപ്പോൾ ഷിജിത് ലാൽ സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എഡ്യൂക്കേഷനിൽ അതായത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് എഡ്യൂക്കേഷൻ അതിൽ ഓൺലൈൻ കോഴ്സുകൾ ഞങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കൊറോണ ഇഷ്യൂസ് ഉണ്ടായത് കാരണം സ്റ്റുഡൻസിന് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈനായിട്ട് ഞങ്ങൾ സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഓൺലൈനായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എല്ലാവരും ആ കോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കുക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്